പിന്നെ വേറൊന്ന് വചനം കേൾക്കുക മാത്രമല്ല അത് ചെയ്യുന്നവനുമാകുക. അത് യാക്കോബ് ഒന്നിന്റെ 22 നമുക്ക് വായിക്കാം. അത് ചെയ്യാതിരുന്നാൽ അങ്ങനെ എന്താണുള്ള ദോഷം? അത് യാക്കോബ് ഒന്നിന്റെ 22 ഒന്ന് വായിച്ചു നോക്കാം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവര് വചനം കേൾക്കുക പറയുക മാത്രം ചെയ്താൽ പോരാ, അത് എന്റെ ജീവിതത്തിൽ അത് പകർത്തിയില്ല എങ്കിൽ ഞാൻ എനിക്ക് തന്നെ എന്ത് ചെയ്യുകയാണ്? ശിക്ഷാവിധി കൂട്ടിവെക്കുക. കർത്താവ് ന്യായപ്രമാണം അനുസരിച്ച് എന്നെ വിധിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിത്തന്ന ഈ ചിന്തകളെ അനുസരിക്കേണ്ടത് ഞാനാണ് ഏറ്റവും അധികം കടപ്പെട്ട ആൾ. അപ്പോൾ അത് കേൾക്കുക മാത്രം ചെയ്യുക, ചെയ്യാതിരുന്ന എന്താണ്? ഞാൻ തന്നെ എന്നെ ചതിക്കുകയാണ്. ഇനിയും അടുത്തത് അനുദിന ശുദ്ധീകരണത്തിൽ ജീവിക്കുക. അത് 1 തെസ്സലോനി 4:3. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇത് ഞാൻ പിന്നീട് ഇനി ഇത് ചിന്തിക്കുന്നുണ്ട്. വീര്യത്തോടനുബന്ധിച്ച് ഞാൻ ഈ വാക്യം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നാം എന്ത് ചെയ്യണം? സന്മാർഗബോധമുള്ളവരായി വിശുദ്ധീകരണത്തിൽ ജീവിക്കണം. ഇനി ധാരാളം ഉണ്ട് ആത്മീയ മനുഷ്യൻ ചെയ്യേണ്ടതിലും മുഖവശം കാണിക്കാതിരിക്കുക, ഇതൊക്കെയുണ്ട്. മുഖവശം കാണിക്കുന്നത് പാപമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല. ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നും മുഖവശം കാണിക്കാതിരിക്കുക. സാമ്പത്തികമായി മുന്നോക്കമുള്ളവരെന്നോ പിന്നോക്കമുള്ളവരെന്നോ അല്ലെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഇങ്ങനെയുള്ള മുഖവശം വിശ്വാസികൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല. പക്ഷെ നാം ഇന്ന് വളരെ ദുഃഖകരമായിട്ട് പറയട്ടെ, ഇന്ന് വളരെയധികം ഈ കാര്യത്തിലുള്ള പാർഷ്യാലിറ്റി ധാരാളം വിശ്വാസികൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ വിവാഹാലോചനയ്ക്ക് ചില മാതാപിതാക്കൾ ദുഃഖത്തോടെ പറയുന്നു കേട്ടിട്ടുണ്ട്. കറുത്തതായതുകൊണ്ട് ആ വിവാഹം നടന്നില്ല എന്ന് ചില പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു കേട്ടിട്ടുണ്ട്. ഒരിക്കലും വിശ്വാസികൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കർത്തവിനെയും വെളുത്തവിനെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ധനമുള്ളതും ധനമില്ലാതാകുന്നതും കർത്താവാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിശ്വാസി ചെയ്യേണ്ട എന്താണ്? പരിപൂർണമായി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അന്യോന്യം സ്നേഹിച്ച് സഹകരിച്ച് മുഖപക്ഷം കാണിക്കാതെ മുമ്പോട്ട് പോകണം. ഇനിയും ആത്മീയ ആവശ്യങ്ങൾ ഇത്രയൊന്നും അല്ല. ഈ വചനത്തിലുടനീളം ദൈവം നമ്മൾക്ക് ധാരാളമായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു ആത്മീയൻ എന്ന നിലയിൽ നിറവേറ്റാൻ തന്നിട്ടുണ്ട്. അത് നാം സ്വയം അത് ധ്യാനിച്ച് കണ്ടുപിടിക്കണം. അടുത്ത നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ് ഇനി അടുത്ത നമ്മൾക്ക് ഭൗതിക ആവശ്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. മനുഷ്യന്റെ ആവശ്യങ്ങള് നമ്മുടെ ആവശ്യങ്ങൾ അനവധിയാണ് അല്ലെ. ഭൗതിക ആവശ്യങ്ങൾ, ശാരീരിക മാനസിക ആവശ്യങ്ങൾ, എന്നാൽ ഇവയ്ക്കൊക്കെയും ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ നൽകിയിരിക്കുന്നതും അത് ആർജിച്ചെടുക്കുവാൻ ആവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ, അതായത് ആരോഗ്യം, സമ്പത്ത്, കാലാവസ്ഥ, വിളവ്, ജോലി എല്ലാം നൽകുന്നത് ദൈവമാണ് എന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ബോധമാണ് നമ്മെ ആവശ്യങ്ങൾക്കായി ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കുവാൻ ഇടയാകുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും അധികം വിശ്വസിക്കുവാൻ യോഗ്യനായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള ബോധം, അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഉളവാകുന്നുള്ളൂ. നമ്മളുടെ ആശ്രയം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതിലാണ് നമ്മളുടെ ആശ്രയം? ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുക, നമുക്കുണ്ടാകുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിലും കർത്താവിന്റെ ഇടപെടൽ കാണുവാനുള്ള ഒരു ഹൃദയം ഉണ്ടാകുക എങ്കിൽ ഞാൻ എന്റെ ആവശ്യങ്ങളിൽ വിശ്വാസം വെച്ചിരിക്കുന്നത് കർത്താവിലാണെന്നാണ് കാണിക്കുന്നത്. അനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായ നടപ്പല്ല അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഹാനോക്കും ദൈവവും കൂടി കൈപിടിച്ച് ഇങ്ങനെ നടന്നു എന്നുള്ളതല്ല. ഹാനോക്കിന്റെ ഓരോ പ്രവൃത്തിയിലും, അതായത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴും അതിന് കർത്താവിന്റെ കരുണയാണ് എന്നുള്ള ബോധം ഉണ്ടായിട്ട് കർത്താവിന് ഓരോ ചെറിയ കാര്യങ്ങളിലും നന്ദിയും സ്തോത്രവും കരയേറ്റുന്നതും ആവശ്യങ്ങൾക്കെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നു എന്നൊക്കെയുള്ളതല്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ആരോഗ്യവും എടുക്കും ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കി എന്ന് പലപ്പോഴെങ്കിലും ഹൃദയത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അഹങ്കാരവും നിഗളവുമായിട്ട് ദൈവം കണക്കിടുന്നുണ്ട്. കാരണം നമുക്ക് മനുഷ്യന് ചില പരിമിതികളുണ്ട്. നാം എത്ര തന്നെ ഉറച്ചു നിന്നാലും എന്തെല്ലാം നാം ചിന്തിച്ചാലും അല്ലെങ്കിൽ എന്തെല്ലാം ഉന്നതമായിട്ട് നമ്മളെ അഭിമാനമായിട്ട് ചിന്തിച്ചാലും അതിന്റെ എല്ലാം ഉറവിടം കർത്താവായ യേശു ക്രിസ്തു ആണ് അല്ലെ. നമുക്ക് ആവർത്തന പുസ്തകം 8:17 എന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ഇസ്രായേൽ മക്കൾ കനാനിൽ പോയി താമസിക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കണം എന്നുള്ളത് ആണ് ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം അവർ കരുതിക്കൊള്ളേണ്ടത്. അവിടെ ചെന്ന് താമസിക്കുമ്പോൾ അവർ കരുതിക്കൊള്ളേണ്ട കാര്യമാണ് യഹോവയായ ദൈവം ഇവിടെ പറയുന്നതെങ്കിലും പുതിയ നിയമ ഇസ്രായേലാകുന്ന നാമം ഈ ലോകമാകുന്ന മരുഭൂമിയിൽ പാർക്കുമ്പോൾ ഇപ്രകാരം സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതാണ്. നമുക്ക് ആവർത്തന 8:17 നോക്കാം.
നിന്റെ പിതാക്കന്മാർ അറിയാത്ത മണ്ണുകൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന്. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാന് സൂക്ഷിച്ചുകൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുന്ന നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. ഇത് ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ്. ഇതിലെ 17-18 നമ്മൾ വായിച്ചല്ലോ. അപ്പൊ ഈ സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ സാമർഥ്യമോ ഒന്നും അല്ല അല്ലെ. പലപ്പോഴും പലരും പറഞ്ഞ എന്റെ പ്രാർത്ഥന കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ അതൊന്നുമില്ല. കർത്താവിനെ തരണം എന്ന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കർത്താവിന് നമ്മളോട് തോന്നുന്ന കരുണയാണ് നമ്മുടെ ഭൗതിക സമ്പത്തിന്റെ സ്രോതസ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോകില്ല. നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും നാം അത് വലിയ അഭിമാനത്തോടൊന്നും പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾക്കതിലൊന്നും ഉയർത്തി പറയുവാനായിട്ട് ഒന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ ഇപ്രകാരം നമ്മൾ സൂക്ഷ്മതയുണ്ടായിരിക്കണം. കാരണം നമുക്ക് രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേർപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് മുന്നമേ അറിയുന്ന ഒരാളുണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസം അവനിലേക്ക് ആശ്രയിക്കുവാനായിട്ട് നമ്മൾ ഇടയാക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങൾ എന്റെ മേലിട്ടുകൊള്ളി, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അല്ലേ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6:31-34 നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നാം എന്ത് തിന്നോ, എന്ത് കുടിക്കോ, എന്ത് ഉടുക്കോ എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ഇത് ഉടുപ്പിനെ കുറിച്ചും നമ്മളുടെ ആഹാരത്തെ കുറിച്ചും ഒക്കെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. പലപ്പോഴും വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നാം പല സന്ദർഭങ്ങളിലും വിചാരപ്പെടുന്നവരായി പോയിട്ടുണ്ടല്ലേ. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുറവാണെന്നാണ് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ 6:27-28 ഒന്നുകൂടെ നമുക്ക്, നമ്മൾ വിചാരപ്പെടുന്നോണ്ട് എന്തേലും ഇതാണ്ടോ, എന്തോ കൂടുതലും നേട്ടം വല്ലതും ഉണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടെ ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് രൂപിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം! ഇങ്ങനെയുള്ളവരെ കർത്താവ് വിളിക്കുവാണ് അല്പവിശ്വാസികളെന്ന്. നാം പലതും വിചാരപ്പെടുന്നു, അല്ലെങ്കിൽ പലതും നമ്മൾ അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വലിയ പ്രാർത്ഥനക്കാരി ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെയുള്ള സമ്പത്തുണ്ടായതെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അതൊക്കെ തെറ്റായ വിചാരമാണ്. നമ്മളുടെ വിചാരം കൊണ്ടൊന്നുമല്ല, കർത്താവ് നമ്മൾക്കത് തരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ദാവീദ് പറഞ്ഞു, നീ ഇങ്ങോട്ട് തരുന്നു, അതിൽ നിന്ന് ഞാൻ അങ്ങോട്ട് തരുന്നു. ദൈവം തരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ആരോഗ്യം, ശക്തി ഒക്കെ ദൈവമാണ് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഭാരപ്പെടുന്നു, എന്തുകൊണ്ട് ഞാൻ പരാതിപ്പെടുന്നു, എന്തുകൊണ്ട് ഞാൻ നിരാശപ്പെടുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ആശ്രയം നാം പലതിലും വെച്ചിരിക്കുന്നു അല്ലെ. അതുകൊണ്ടാണ് നാം വെച്ചിരിക്കുന്ന പല ആശ്രയങ്ങളും പല സാഹചര്യങ്ങളിലും കൈവിട്ടാൽ ചിലർ നിരാശര ദുഃഖിതരുമാകുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ മാനസികമായി തകർന്ന് വിഷാദ രോഗത്തിനിടകളാകുന്നു. ഇവരൊക്കെയും ദൈവത്തിൽ ഉള്ള ആശ്രയം പരിപൂർണമായിട്ടില്ല. ചില ദൈവമക്കളാണെന്ന് പറയുന്നവർ പോലും പലപ്പോഴും നാം ഒക്കെയും പലവിധമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ അല്ലെങ്കിൽ നമ്മെ മറ്റുള്ളവരെ ദുഷിച്ച് പറയുമ്പോഴോ ദോഷം പറയുമ്പോഴോ ഒക്കെ നാം വളരെയധികം നിരാശപ്പെടുന്നത് എന്തിനാണ്? അതിന്റെ യാതൊരു ആവശ്യമില്ല. കാരണം എല്ലാവരെയും കാണുന്ന ഒരാള് ഉയരത്തിൽ ജീവിക്കുന്നു എന്നും ഒരിക്കൽ നാം എല്ലാവരും അവന്റെ മുമ്പാകെ നിൽക്കേണ്ടതാണെന്നും ഉള്ള ചിന്ത നമ്മിൽ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ദൈവം എന്ന ശക്തിയെ അല്ലെങ്കിൽ ദൈവം എന്ന വ്യക്തിയെ നാം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ആശ്രയിക്കുന്നതും ചെയ്യുന്നതിനാലാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതാണ് സങ്കീർത്തനം 118:8 വായിച്ചത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇനി നമുക്ക് ഫിലിപ്പി ലേഖനം 4:1 വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഫിലിപ്പിയർ 4:6-7
19 ഈ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 6, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അതായത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളുടെ നിനവുകളെ ക്രിസ്തു യേശുവിങ്കിൽ ആക്കും. നമ്മുടെ നിനവുകളും നമ്മളുടെ വിചാരങ്ങള് അല്ലെ, നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങള് ഇവയൊന്നും ഇതൊന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കർത്താവ് കാത്തുകൊള്ളും, നമ്മളുടെ ക്രിസ്തുവേഷ്യങ്ങൾ കാത്തുകൊള്ളും. നമ്മൾ ആവശ്യമില്ലാതെ വിചാരപ്പെടുക ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളാകെപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം, നമ്മളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിനോട് അപേക്ഷിക്കുക. അത് ദുഃഖകരമാണെങ്കിലും സന്തോഷമാണെങ്കിലും, ഇവിടെ പറയുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പറയുന്നുണ്ട്. കർത്താവിൽ നമുക്ക് സന്തോഷിക്കാവുന്ന ആവശ്യം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമേ ഇല്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അത് ദൈവഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും. നമുക്കത് ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് അഭിമാനം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്, അല്ലെ ഞാൻ നല്ല ആളായതുകൊണ്ടോ, അല്ലെ ആത്മീയമായിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ, അതൊന്നും നമുക്ക് പറയാനുള്ള അധികാരം ദൈവം തന്നിട്ടില്ല. ഇനി 19 എന്ന് വായിക്കാം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതാണ് കർത്താവ് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഇതത്രയും വാഗ്ദത്തങ്ങൾ ഉറപ്പോടെ തന്നിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മള് എത്രയോ പ്രാവശ്യം ആവശ്യമില്ലാതെ നമ്മൾ വിചാരപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ. പക്ഷെ വലിയവനായ കർത്താവ് അതൊക്കെ ക്ഷമിക്കും. അവനോട് ക്ഷമ ചോദിച്ചാൽ അവൻ വളരെ ദയാലുവും കരുണയുള്ളവനുമാണ്. ഇനിയെങ്കിലും ഇത് നമ്മൾക്ക് നമ്മൾ കൂടുതൽ വിചാരപ്പെടാതിരിക്കാൻ കർത്താവിന്റെ കൃപയിൽ നമ്മൾക്ക് ആശ്രയിക്കാം. നമുക്ക് എപ്പോഴും സന്തോഷിക്കാം. എപ്പോഴും ഒരു ഇത് പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസികൾ ആരും ചിരിക്കരുതെന്ന്. അങ്ങനെയൊന്നും വചനം പറഞ്ഞിട്ടില്ല. വിശ്വാസികൾക്ക് ചിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ പൊട്ടച്ചൊല്ലും കളിവാക്ക് ഇതൊക്കെ പറഞ്ഞ് രസിക്കാനൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമല്ല, തെറ്റാണ്. പക്ഷെങ്കിൽ നമ്മൾക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാം. സന്തോഷത്തിന്റെ പ്രകടമായ ലക്ഷണമാണ് ചിരി. സന്തോഷമുള്ളവർക്ക് മാത്രമേ ചിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ഭൗതിക, ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു, ഭൗതിക ആവശ്യങ്ങളും ആത്മീയ ആവശ്യങ്ങളും. ഒരു വിശ്വാസി അവന്റെ ആത്മീയ ആവശ്യങ്ങൾക്കും ഭൗതിക ആവശ്യങ്ങൾക്കും ആശ്രയിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണുള്ളത്, ഭൗതിക ആവശ്യങ്ങൾക്കായിട്ടുള്ളതും ആത്മീയ ആവശ്യങ്ങൾക്കായിട്ടുള്ളതും. നാം ഭൗതിക ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്സാഹം നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് നൽകണം. എന്തെല്ലാം തിരക്കുകൾ ഉണ്ടെങ്കിലും അതൊക്കെയും നമ്മൾ അതിനിടയിലും നമ്മൾ മുൻസ്ഥാനം നൽകേണ്ടത് ആത്മീയ വളർച്ചയ്ക്കാണ്. കുഞ്ഞുങ്ങളെ ദൈവവഴികളിൽ അഭ്യസിപ്പിക്കുക എന്ന മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണല്ലോ, അതും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. അപ്പോൾ ആവശ്യങ്ങളുള്ള വിശ്വാസം എന്ന ഭാഗം ഇവിടെ നിന്ന് കഴിഞ്ഞിരിക്കുന്നു. അടുത്താഴ്ച നമുക്ക് പ്രത്യാശയിലുള്ള വിശ്വാസം എന്ന ഭാഗത്തേക്ക് പോകണം. കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും കാണാൻ മാർക്കല്ലേ. അപ്പോൾ ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം ഉയർന്നിരിക്കട്ടെ. ബൈ.